ഇപ്പോൾ എത്തുന്ന വാർത്ത, കേളവർമ്മ കോളേജിൽ നിന്ന് എസ് എഫ് ഐക്ക് അവിടെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേളവർമ്മ കോളേജ് റീകൗണ്ടിങ്ങിലാണ് എസ് എഫ് ഐ വിജയിച്ചത്. എസ് എഫ് ഐ സ്ഥാനാർത്ഥി അനിരുദ്ധൻ 3 വോട്ടിന് വിജയിച്ചു. ആകെ 13 ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു റീകൗണ്ടിങ് നടന്നത്. അനീഷ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. അനീഷ, 3 വോട്ടിന്റെ വിജയം ഇപ്പോൾ എസ് എഫ് ഐ കരസ്ഥമാക്കിയിരിക്കുന്നു. നമുക്കറിയാം കോടതിയിലൂടെ ആണ് ഇപ്പോൾ റീകൗണ്ടിങ്ങിന് ഉത്തരവ് വന്നിരുന്നതിന് ശേഷം ഇപ്പോൾ വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു വോട്ടെണ്ണൽ? ഈ എത്ര വീതം വോട്ട് ഇരു പാർട്ടികൾക്കും കിട്ടി? ജി, ആദ്യം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തരംതിരിക്കലും അസാധു വോട്ടുകളുടെ മാറ്റിവെക്കലും എല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 15 വോട്ടുകൾക്ക് എസ് എഫ് ഐ ചെയ്തിരുന്നു. പിന്നീട് അത് 25 ആയി, പിന്നീട് അത് 21 ലേക്ക് താഴ്ന്നു. ഏറ്റവും ഒടുവിൽ അന്തിമ ഫലം വന്നപ്പോൾ 3 വോട്ടിന് എസ് എഫ് ഐ സ്ഥാനാർത്ഥി കെ എസ് അനിരുദ്ധൻ വിജയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ കോളേജിൽ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. പുറമെ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകരും കോളേജിനടുത്ത പ്രവർത്തകരും ഉൾപ്പെടെ ചേർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും പ്രകടനവും മുദ്രാവിളികളുമായി ഇവിടെ ആവശ്യ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെയാണ് ഇത്തരത്തിലൊരു വോട്ടെണ്ണൽ ആരംഭിച്ചത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ടെണ്ണൽ നടന്നപ്പോൾ കെ എസ് യു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ 1 വോട്ടിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് റീകൗണ്ടിങ് നടന്നപ്പോൾ 11 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി അനുദിനം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് കെ എസ് യു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് റീകൗണ്ടിങ്ങിന് ഈ അപേക്ഷ നൽകുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയാണ് വീണ്ടും റീകൗണ്ടിങ് നടത്തണമെന്ന ആവശ്യവുമായി ഹൈക്കോടതി ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ റീകൗണ്ടിങ് നടപടികൾ ആരംഭിച്ചത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി കെ എസ് അനിരുദ്ധൻ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഫിജി, ഇരു പാർട്ടികളും അവിടെ സന്നിഹിതരായിട്ടുണ്ടോ? എത്രമാത്രം എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടോ? സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു സംഘർഷവാദ്യം ഇപ്പോ ഇല്ല. വിജയിച്ച എസ് എഫ് ഐ സ്ഥാനാർത്ഥിയെ തോളിലേറ്റി ഇവിടെ കോളേജിനകത്ത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനം മുദ്രാവാക്യം വിളികളുമായി പ്രകടനം നടത്തുകയാണ്. എന്തായാലും അല്ല, ഇപ്പോൾ പടക്കം പൊട്ടിക്കലും ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. എന്തായാലും വലിയ ആഹ്ലാദം തന്നെയാണ് എസ് എഫ് ഐക്ക്. റീകൗണ്ടിങ്ങിലും എസ് എഫ് ഐ വിജയം കൈവരിച്ചതിന്റെ ഒരു ആഹ്ലാദ തിമിർപ്പിൽ തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ. എന്തായാലും 30 വർഷത്തിലധികമായി എസ് എഫ് ഐ ചെയർമാൻ സ്ഥാനം നിലനിർത്തി വന്നിരുന്ന ഒരു കോളേജ് കൂടിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി തോൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും എസ് എഫ് ഐ ഇടത് നേതൃത്വത്തിനുണ്ടാകുക. എന്തായാലും അത്തരത്തിലെ ഒരു നടപടിയൊന്നും കടന്നില്ല. എസ് എഫ് ഐ സ്ഥാനാർത്ഥി അനിരുദ്ധൻ 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫിജി, അനീഷ്, വലിയ അട്ടിമറി നടന്നു എന്നായിരുന്നു കെ എസ് യുവിന്റെ ആരോപണം. എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് അവർ കോടതിയിൽ പോയത്? അവർ ആദ്യഘട്ടത്തിൽ ആദ്യ ദിനം വോട്ടെണ്ണിയപ്പോൾ ആദ്യം 1 വോട്ടിന് കെ എസ് യു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് എസ് എഫ് ഐ റീകൗണ്ടിങ്ങിനായി അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതനുസരിച്ച് വീണ്ടും വോട്ടെണ്ണി വൈകിട്ട് 6 മണിയോടോ വോട്ടെണ്ണി രാത്രി 12 മണിയോടോ അത്തരത്തിൽ ഒരു വോട്ടെണ്ണൽ അവസാനിച്ചത്. ഈ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എസ് എഫ് ഐ സ്ഥാനാർത്ഥി 11 വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെയാണ് കെ എസ് യു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്, പരാതികളുമായി രംഗത്തെത്തിയത്. വോട്ടെണ്ണിൽ അട്ടിമറി നടന്നു, പലതവണ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം വോട്ടെണ്ണൽ അട്ടിമറിക്കാൻ വേണ്ടിയെന്നുള്ള ആരോപണം വരെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ നിരാഹാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനിടെയാണ് ശ്രീകുട്ടൻ കെ എസ് യു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വീണ്ടും ഇലക്ഷൻ നടത്തണമെന്ന ആവശ്യവുമായി, പക്ഷേ ഈ ഒരു ആവശ്യം കോടതി തള്ളി പകരം റീകൗണ്ടിങ് അനുമതി നൽകുകയായിരുന്നു. ഈ റീകൗണ്ടിങ്ങിലാണ് ഇപ്പോൾ എസ് എഫ് ഐ സ്ഥാനാർത്ഥി 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫിജി.